ഈ പ്രൗഢമായ വേദിയും ഈ സ്ഥാപനത്തിലും തങ്ങളുസ്താദിനെ സന്ദർശിക്കുന്നിടത്തെല്ലാം ആയിരങ്ങൾ രോഗികൾ, പ്രയാസമുള്ളവർ, വിരാളം ഫലങ്ങൾ ഉണ്ടായ അനുഭവങ്ങളുള്ളവർ ഈ മജ്ലിസിൽ ദൈനംദിനമായി സംബന്ധിക്കുന്നവർ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ ഫലം മഹാനായ തങ്ങളുസ്താദ് അവരുടെ നാവിനും അവിടെ നിന്ന് മന്ത്രിച്ച വെള്ളത്തിനും അല്ലാഹു നൽകിയതുകൊണ്ട് ജനങ്ങൾ അവരുടെ സമീപത്തേക്ക് ഒഴുകിയെത്തുകയാണ്. കേരളത്തിലെ ഈ വടക്കേയറ്റത്ത് അങ്ങേയറ്റത്ത് കർണാടകയോട് ചേർന്ന് നടക്കുന്ന ഒരു 100 മീറ്റർ അങ്ങോട്ട് സഞ്ചരിച്ചാൽ കർണാടകയിലേക്ക് പ്രവേശിക്കുന്ന ഈ കുഗ്രാമത്തിൽ ഈ ഉമ്മത്തിന് പഠിപ്പിക്കുകയും ഈ സമൂഹത്തിന് അത് പഠിപ്പിച്ചു കൊടുക്കുകയും ജനങ്ങളെ മുഴുവനും മനുഷ്യനാക്കിയത് എന്തിനു വേണ്ടിയാണ് എന്ന് ആലോചിക്കാനും ചിന്തിക്കാനുമുള്ള കഴിവും തന്റെ ഇടവും അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആരാണ് മനുഷ്യൻ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളോട് ആയിലും നേതൃത്വത്തിലും പങ്കെടുക്കുക എന്ന വിഷയത്തിലാണ് നമ്മളൊക്കെ ഇവിടെ കൂടിയിട്ടുള്ളത്. ഒരുപാട് അഹ്ലു ബൈത്ത് തങ്ങന്മാർ ഈ സ്റ്റേജിൽ ഉണ്ട്. നല്ല ഇൽമുള്ള ആലിമീങ്ങൾ ഈ സ്റ്റേജിലുണ്ട്. മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഇൽമുള്ളവരാണ് എന്ന് മഹത്തുക്കൾ പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസ്സാലി മഹാനവറുകൾ ഫളീലത്തുൽ ഇൽമ് എന്ന അധ്യായത്തിൽ ഈ സംഭവം ചെയ്യുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് നമ്മയൊക്കെ ഒരു യഥാർത്ഥ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വീണ്ടും പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഫമനിൽ മുലൂക്കു, ആരാണ് രാജാധി? അവരുടെ ജീവിതാവശ്യങ്ങൾ അവർ നടത്തുകയും നമ്മളിങ്ങനെ കണ്ടാൽ അവര് വലിയ വണ്ടി, വലിയ വാഹനം, വലിയ ഡ്രസ്സിങ് വലിയ ജീവിതം ഒക്കെ നമ്മൾ നോക്കി നിൽക്കണം. അതേ സ്ഥാനം അങ്ങനെ ആകാൻ കഴിഞ്ഞാൽ നമ്മൾ രാജാക്കന്മാർ തന്നെയാണ്, നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. രാജാക്കന്മാർ തന്നെയാണ് നമ്മള്. അങ്ങനെ ഒരു വിഷയത്തിലോട് മാനസികമായി നമുക്കൊരു താല്പര്യമില്ല, ഒരു ബന്ധമില്ല എങ്കിൽ നമ്മളൊക്കെ ഒരു ടെൻഷനുമില്ല, ഒരു പ്രശ്നവുമില്ല. മാനസികമായി ഒരു രാജാവിനേക്കാളും വലിയ പവറുള്ള രാജാവായി മാറും നമ്മളൊക്കെ. അവരാണ് ഔലിയാക്കള്, അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല, അവർക്ക് പ്രയാസം ഉണ്ടാവില്ല. നമ്മളെ കാഴ്ചയിൽ അവർ ഭൗതികമായ എല്ലാം അവർ ആസ്വദിക്കുന്നുണ്ട്. അതേ സ്ഥാനമോ മനസ്സും അതും കൂടി യാതൊരുവിധ കെട്ടുപാടുകളുണ്ടാവില്ല. അങ്ങനെയാണ് മഹത്തുക്കൾ സുഹൃദിനെ സംബന്ധിച്ച് പാഠം നൽകിയത്. പിന്നെ ചോദിച്ചു, ആരാണ് തരന്താന്ന ആൾക്കാര്? ഫമനി സഫല, തരന്താന്ന ആളുകൾ ആരാണ്? താന്ന മനുഷ്യന്മാരെ, താന്ന സഫലത്ത് ആരാണ്? അല്ലദീന യഅകുലൂന ദുനിയാ ബിദ്ദീൻ, ദീനെ വെച്ച് ദുനിയാവ് തിന്നുന്ന ആൾക്കാർ. ബഹുമാനപ്പെട്ടവർ മറുപടി പറഞ്ഞതാ, ദീനിനെ കാറ്റിൽ പറത്തി ദീനിന്റെ ഒരു കാര്യങ്ങൾക്കൊരു നിലയും വിലയും കൽപ്പിക്കാതെ ദുനിയാവ് മാത്രം ഭക്ഷിക്കുന്ന, അത് മാത്രം കൊടിയന്മാരായി ജീവിക്കുന്ന ആളുകൾ, അവരാണ് ഏറ്റവും തരന്ത ഭാഗമെന്ന് പല നിലക്ക് ഈ ആയത്തിന്റെ പരിശോധിച്ചാലേ നമുക്ക് കിട്ടും. നിങ്ങൾ മുസ്ലിങ്ങളായിട്ടെല്ലാരും മരിക്കരുത്. അപ്പൊ മരണം രണ്ട് വിധത്തിലുണ്ട് എന്ന് അവിടുന്ന് കിട്ടും. മുസ്ലിം അല്ലാത്തൊരു മരണവും മുസ്ലിമായ മരണവും. അല്ല, നമ്മളോട് ആവശ്യപ്പെടുന്നത് മുസ്ലിമായ മരണമാണ്. അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, നമുക്ക് ഒരു പിടിവള്ളി നമുക്ക് കിട്ടി. അല്ലാഹു നമ്മളെ ആക്കിബത്ത് നന്നാക്കട്ടെ. മഹാന്മാരുടെയൊക്കെ മരണം എന്ന് പറഞ്ഞാൽ അത് സ്വർഗീയമായ ആരാമത്തിലേക്കുള്ള ഉന്നതമായ സോപാനത്തിലേക്ക്, ഭൗതികതയിൽ നിന്നുള്ള ഈ ഭൗതിക ജീവിതത്തിൽ നിന്നുള്ള ഒരു യാത്രയാണ്
യഥാർത്ഥത്തിൽ മഹത്തുക്കളുടെ മരണം അതാണ്. മഹാന്മാരൊക്കെ വലിയ 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 മർത്തവെത്തിച്ച മരീതാണ്. മഹാനായ പുതിയങ്ങാടി യാഹൂതങ്ങൾ പാപ്പ, യാഹു എന്ന വിളിക്കാൻ കാരണം മുപ്പരി യാഹു എന്ന് ദിക്റ് ചൊല്ലിയ മഹാനാണ്. മുപ്പരെ പേര് അബ്ദുൽ ഖാദിർ എന്നാണ്. ആ യാഹു തങ്ങൾ പാപ്പാനെ വിളിച്ചിട്ട് അമ്പർത്തെ പാപ്പ വരലോണ്ട് ഇങ്ങനെ വരച്ചിട്ട് മഷിയൊന്നുമില്ല, എഴുത്തൊന്നും കണ്ടില്ല, അതിങ്ങനെ പാപ്പാനൊക്കെ പ്രിയം വെച്ച് വന്നിട്ടുള്ളത്. ആത്മീയമായൊരു കാഴ്ചപ്പാട്, ഒരു ലക്ഷ്യം നമുക്കുണ്ടാവണം. രോഗങ്ങൾ മാറേണ്ടവിടെ ക്യാൻസറും പല ജാതി മാനസിക പ്രശ്നങ്ങളുള്ള പിരിമുറുക്കുള്ള ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. എല്ലാം മഹാനവറുകൾ ദ്വാര ചെയ്യാൻ വൈകാതെ ഈ സദസ്സിലേക്ക് കടന്നു വരും. അതിനു മുമ്പ് അവിടുത്തെ ഉപ്പാന്റെ ഉറൂസ്, അവിടുത്തെ ഉപ്പ ആരാണ്, സയ്യിദന്മാരൊന്നും നമ്മൾ അറിയണമല്ലോ. അതിനുവേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ എഴുത്തു കൊടുത്തപ്പോ കുത്തുബ് ഇത് യാവൂ തങ്ങൾ പാപ്പാക്ക് മനസ്സിലാകാൻ പാടില്ല എന്ന് ഉദ്ദേശിച്ചിട്ട്, എഴുത്ത് തിരിയാൻ പാടില്ല എന്ന് മനസ്സ് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് കൊടുത്തത്. അപ്പൊ യാവൂ തങ്ങൾ പാപ്പ എഴുത്ത് കാണുന്നില്ല, വിരലുകൊണ്ട് എഴുതിയതല്ലേ. അതങ്ങനെ അന്വേഷി എന്ന് നാഗൂർത്തി എന്ന് മരം മരത്തിന്റെ ചോട്ടത്ത് വയസ്സന് ഇരിക്കുന്നുണ്ട്. കണ്ടപാടെ ചീർച്ച് സലാം പറഞ്ഞ് മമ്പുറത്തെ കുത്തുബ് സമാൻ ഇവിടത്തേക്ക് സലാം പറഞ്ഞേക്കണ് പറഞ്ഞ് സലാം മുടക്കി ഒരു കത്താണ്ട് കൊടുത്തു. കത്തിങ്ങനെ നോക്കിയിട്ട് ഇരിക്കുന്ന ആളൊന്ന് ചിരിച്ച് ചിരിച്ചിട്ട് അത് മറിച്ചു വെച്ചിട്ട് മൂപ്പര് മൂപ്പര വരലുകൊണ്ട് എന്തോ എഴുതി അങ്ങനെ കടലാസിന്റെ മറുഭാഗത്ത് എഴുതി അത് യാഹു തങ്ങൾ പാപ്പാന്റെ കൈവശത്തിൽ കൊടുത്തു. ആ യാഹു തങ്ങൾ പാപ്പ അത് മടക്കി പിടിച്ച് മമ്പുറത്ത് വന്ന് മമ്പുറത്തേരെ കൈ കൊടുത്തു. മമ്പുറത്തേരെ ഇങ്ങനെ നോക്കി ചിരിച്ചിട്ട് മൂപ്പര അവിടെ വെച്ചും ചെയ്തു. അപ്പൊ യാവൂ തങ്ങൾ പാപ്പ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചിരിച്ചു കഴിച്ചില്ലായേ പറ്റൂല, എന്താണ് ആ സംഭവം, ആരാണ് അതെന്ന് പറഞ്ഞിരുന്നു. കാരണം അവര് രസം പറയുന്ന മുരീദുമാരിൽ പല മർത്തവുള്ള മുരീദുമാര് മമ്പുറത്തെ പാപ്പാന്റെ മൂനീസായിരുന്നു, നേരം പോക്കുകാരനായിരുന്നു യാഹൂ തങ്ങൾ. അപ്പൊ ആ എന്താണ് പറഞ്ഞു, അത് ആ നാഗൂര് മക്കാമിൽ മറവിട്ട് കിടക്കുന്ന ഷാഉൽ അമീർ തങ്ങളാണ് ആ ഇരുന്നിരുന്നത്. നാഗൂര് മറവിട്ടിരുന്ന ഷാഉൽ അമീർ തങ്ങളാണ് ആ മരത്തിന്റെ ഒട്ടിരിക്കുന്നത്. ഞങ്ങൾ എന്തിയ പോകുമ്പോ പറയാനി, അതങ്ങനെ പറയാൻ പറ്റൂല. എന്താ നിങ്ങൾ എഴുതിയത്? നിങ്ങളെ കബറിന്റെ അടുത്ത് സുജൂദ് പോലത്തെ മോശത്തരങ്ങൾ, ദീനിനെതിരായ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, അത് നിങ്ങൾ നിയന്ത്രിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്, എഴുതിയത്. അതിനെന്താ മറുപടി എഴുതിയത്? തങ്ങളുടെ മറുപടി, ഞാൻ സ്വതന്ത്രത്താണ് ഇപ്പോൾ ഉള്ളത്, ചിന്തിച്ചുക്കോ. എത്താനവറുകൾ അവരുടെ പ്രശ്നം കൊണ്ടും ദിവസം ആ മഹാമനീഷി ചൊല്ലുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വെറുതെ അല്ല കതിർ ഉയരുന്നത്, സ്ഥാനമുയരുന്നത് വെറുതല്ല, വെറുതല്ല. ഒരു കുപ്പി എത്ര ആയിരക്കണക്കിന് കുപ്പി, 5000 കുപ്പി വെള്ളം തല്ല ഒരു സൗദ ഇവിടെ നിന്നല്ല, നമ്മളെ നാട്ടിൽ വന്നാൽ എന്റെ പഞ്ചായത്തിലാണ് പാപ്പാന്റെ വീട്, അടുത്ത് പിലാത്തറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് ഇന്ന് താമസം. അവരസലി തറവാടുള്ളത് കരേക്കാടാണ്, അവിടുത്തെ പ്രിയപ്പെട്ട അനുജൻ കരേക്കാടാണ് വീട് വെച്ചിട്ടുള്ളത്. കുഞ്ചിലം തങ്ങൾ എന്ന പേരിൽ മഹാനവറുകൾ. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഒരു ദിവസം പ്രിയം വെക്കാൻ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് നേരല്ല എന്നൊക്കെ റൊണാൾഡോമാരാണ്, മറോഡോണമാരാണ്, മെസ്സിമാരാണ്, അങ്ങനെയല്ലേ ലോകമുള്ളത്. പള്ളിയിലൊക്കെ ജമാഅത്തിന് കൂടിയാൽ നിസ്കാരം കഴിഞ്ഞാൽ പഴയ കാലത്ത് നമ്മൾ അവിടെ ഒരു ചന്തി നിന്ന് വേറെ ചന്തിക്ക് നാൽക്കാലികളെ കൊണ്ടുപോകുമ്പോ പുറത്തൊക്കെ 9-10 നമ്പർ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ കുറെ മനുഷ്യന്മാർ പോ, അങ്ങനെ കുറെ ആളുകൾ, ഇതൊക്കെ ഇപ്പൊ ഫാഷൻ. റസൂലുള്ള ഒരു യൂണിഫോം പഠിപ്പിച്ചു തന്നിട്ടില്ലേ മുമ്പ്, അവിടെ ഔജതയാണ് പറഞ്ഞത്. ഔജതാറിനെന്താ, എന്റെ പിതാവ് വലിയ മോലാളിനെ കാണുന്ന ഓക്കസ്റ്റാർ ഒരു വിഷയത്തിന് വേണ്ടി വലിയൊരു മോലാളിനെ കാണാൻ വേണ്ടി പറഞ്ഞയച്ചു. അപ്പൊ പറഞ്ഞയച്ചപ്പോ ഇങ്ങനെ കുറെ വർത്തമാനൊക്കെ പറഞ്ഞ ആള് പറഞ്ഞു, കുട്ടിയെ ഞമ്മളൊക്കെ എത്ര വലുതായിട്ടും കാര്യമില്ല,
എന്റെ വെല്ലിപ്പാടെ വിളിച്ചാൽ മുപ്പരി ആ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ആചാര്യരും വലിയ ഒരു സമ്പന്നനും വലിയ ഒരു കുലീനതുള്ള തറവാടിയായ ഒരാളുമാണ്. മൂപ്പര് പറഞ്ഞിട്ടുണ്ടാ, കുട്ടി ഞമ്മളൊക്കെ എന്റെ വെല്ലിപ്പാന്ന് വിളിച്ചാൽ ഏതെങ്കിലും ചൊടലീന്നാണ് വെല്ലിപ്പാര് വിളിയൊക്കെ ഉണ്ടാവുക. ചൊടലാറിന് അവിടെ തിരിയെടുക്കും. അതായത് മുസ്ലിം അല്ലാത്ത ആ മുസ്ലിങ്ങളെ മറമാടിയ കബർസ്ഥാനാണ് എന്ത് പറയാ, ചൊടലാന്ന് നമ്മളാട്ട് പറയാ, ചൊടലീന്നാണ് ഈ കാര്യം വിളിയൊക്കെ ഉണ്ടാവുക. അതേ താനെ ഒരു തങ്ങളൊട്ടി എന്റെ ഉപ്പാപ്പാന്നിട്ട് പറഞ്ഞാൽ വിളിയേക്കാളത് എവിടുന്നാ കുട്ടി എനിക്ക് അറിയോന്ന് ചോദിച്ചിട്ടോട് ചിന്തിക്കേണ്ട വാക്കാണ്. മദീന മുനവ്വറയിൽ നിന്നാണ് വിളിയേക്കാളത് മുത്തു മുഹമ്മദ് മുസ്തഫ. എന്റെ വെല്ലിപ്പ എന്റെ ഉപ്പാപ്പ എന്നിങ്ങോട്ട് പറഞ്ഞാൽ കുരുത്തും പൊരുത്തും കൊടുക്കാനുള്ള ഉപ്പാപ്പ ആരാണ്? നമ്മൾ ബഹുമാനിക്കുന്ന റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുൽ ബഷർ സയ്യിദുൽ വുജൂദ് മുത്തു മുഹമ്മദ് മുസ്തഫ, അഹമ്മദീയത്തിന്റെയും മുഹമ്മദീയത്തിന്റെയും നിറഞ്ഞ പ്രതീകമായ ലോകത്തിന്റെ ലോകൈക ഗുരു ആ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ അഹ്ലു ബൈത്തിന്റെ ഉപ്പാപ്പ എന്ന് വിളിച്ചാൽ വിളിയേക്കാളത് അവിടുന്നാണ്. അവിടുത്തെ വിളിയെങ്ങാനും കേട്ടാൽ ലോകത്തുള്ള ഔലിയാക്കൾ ആരിപ്പിയങ്ങൾ മുഴുവനും അവിടെ ഉണ്ടാവും, ആ വിളിയേക്കുന്നുണ്ടാവും. അതാ വിളിന്റെ പ്രത്യേകത. അങ്ങനെ വന്ന ആ സയ്യിദ് കുടുംബത്തില് പഴമള്ളൂർ ബുഖാരി കുടുംബത്തില് ആ സയ്യിദ് അബ്ദുൽ ഖാദിറിൽ ബുഖാരി നഫറല്ലാഹു മർക്കദഹു ബഹുമാനപ്പെട്ടവർ ഹിജറ 1346 ജനിച്ചവരാണ്. 1346 വഫാത്ത് 1409 കണക്ക് കൂട്ടിയാൽ കിട്ടും 63 വയസ്സാണ്. അത് റബീഉൽ അവ്വൽ 1 ആ മഹാമനീഷി ലോകത്തോട് വിട പറഞ്ഞത്. അതെ നിങ്ങൾ ആലോചിച്ച് നോക്കിയുള്ളത് റസൂലുള്ളയുമായുള്ള ആത്മീയമായ ബന്ധം, ആ ബന്ധം നിങ്ങൾ ആലോചിച്ച് നോക്കിയുള്ളത് ചിന്തിച്ചു നോക്കി. കൃത്യം 63 വയസ്സ്. ഖുലഫാഉർ റാഷിദീകൾ നിലനിർത്തിയിട്ടുള്ള നിന്റെ കുദറത്തുകൾ, നിന്റെ ഇറാദത്തുകൾ, നിന്റെ സിഫാത്തുകൾ അതെന്തൊക്കെയാണെന്ന് കാണാനും പഠിക്കാനും തന്ന ഈ കൽബും ഈ മനസ്സും നിനക്കിഷ്ടപ്പെടാത്ത വികൃതമായ ചിന്തകളിലും വികൃതമായ ആഗ്രഹങ്ങളിലും ഉടപെട്ടിയെങ്കിൽ പടച്ച റബ്ബേ ഈ അഹ്ലു ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ പുറത്തു തരലല്ലാതെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല. നീ ഈ അഹ്ലു ബൈത്തിന്റെ മദദ് കൊണ്ട് പുറത്തു തരണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. ദ്വാരന്തോ ആത്മാർത്ഥമായി സ്നേഹിച്ചു ദ്വാരന്തോ അത് മാത്രമേ രക്ഷപ്പെടാൻ നമ്മുടെ അടുത്തൊരു കവചമുള്ളൂ. ആ മഹാമനീഷി 63 വയസ്സിൽ ജീവിച്ചു. 1346 ജനിച്ച് 1409 വഫാത്തായ മഹാമനീഷി തികഞ്ഞ ഒരു എളുമത്തമുള്ള തായ്മയുള്ള വിനയമുള്ള ജീവിതത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ടവർ. അങ്ങനെ കൂടുതലും മൂപ്പരുടെ യാത്ര കാൽനടയായിരുന്നു. കാൽനട ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഒറ്റ വാക്കിൽ മറുപടി, അത് നിനക്ക് വേണ്ട എന്നാ പിന്നെ ഇല്ല, അല്ലെങ്കിൽ അതാക്കിയത്ത് തരട്ടെ സുഖം തരട്ടെ, അത് സുഖം തന്നെ. നാവ് കൊണ്ട് പറഞ്ഞത് മുഴുവനും സംഭവിച്ചിരുന്ന ആ നാവിൽ സർവസമയത്തും സദാ പൊലിഞ്ഞത് സദാ ചൊരിഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നോ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം തുടങ്ങിയ ഹബീബ് തന്റെ വെല്ലിപ്പ മുത്തു റസൂലുള്ളാഹി തങ്ങളെ മേലിൽ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ച ആ സ്വലാത്തായിരുന്നു തന്റെ ജീവിതത്തിന്റെ ഹോബി, അതായിരുന്നു തന്റെ ജീവിതത്തിന്റെ മാനസിക രസത്തതായിരുന്നു ആനന്ദം അതായിരുന്നു സ്വലാത്ത് ചൊല്ലുക, സ്വലാത്തായിരുന്നു. അങ്ങനെ സ്വലാത്തായിരുന്നു തന്റെ. അതിന്റെ ഇടയിൽ രണ്ടാളുകൾ തമ്മിൽ പിണക്കണ്ടായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും കച്ചറാരടിയിലെങ്കിലും ഉണ്ട് അറിഞ്ഞാൽ സ്നേഹിത്താൻ സ്നേഹിക്കപ്പെടുക്കുന്ന വ്യക്തികളാണെങ്കിൽ വിളിച്ചു വരുത്തി അത് പാപ്പയിൽ ഇടപെട്ടാൽ വളരെ സന്തോഷമായി. എത്ര വലിയ വലിയ പ്രതിസന്ധിയുള്ള പ്രശ്നമാണെങ്കിലും മഹാനവരുകൾ ഇടപെടലോടുകൂടി മല പോലെയുള്ള പ്രശ്നങ്ങൾ മഞ്ഞുപോലെ തീർക്കാൻ കഴിഞ്ഞിരുന്ന ഒരു ഹലറത്ത് ഒരു മജിലിസായിരുന്നു. മഹാനായ ഫാത്തിഹോദി സലാം പറഞ്ഞിട്ടാണ് ഞാൻ മുഴക്ക് പോവുകയാണെങ്കിലും എന്തും പറവട്ട് കിടക്കുന്നു. 40 ജിന്നുകൾ ഖിദ്മത്ത് ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ടവർ. ബഹുമാനപ്പെട്ടവർ പിറന്നു വീണത് കരുവന്തിരുത്തിയിലാണ്.
കോഴിക്കോട് ഫറോക്കിലുള്ള കരുവന്തിരുത്തിയിൽ, അവിടെയാണ് ബഹുമാനപ്പെട്ടവർ ജനിച്ചത്. കരുവന്തിരുത്തി സാദാത്തുക്കള് താജുല്ലുലമ ഉള്ളാൽത്തെ പാപ്പാന്റെ കുടുംബമാണ്. താജുല്ലുലമ ഉള്ളാൽത്തെ പാപ്പ ഉൾപ്പെടെയുള്ള മഹത്തുക്കൾ കരുവന്തിരുത്തി സാദാത്തുകൾ ബുഖാരി സാദാത്തുകളുമായി ബന്ധപ്പെട്ടവരാണ്. ആ കരുവന്തിരുത്തിയാണ് ബഹുമാനപ്പെട്ടവർ ജനിച്ചു വീണത്. അവിടുന്ന് പിന്നീട് മലപ്പുറം ജില്ലയിലെ ഒരു കുഗ്രാമത്തിൽ ആദ്യമായി ജീവിക്കുകയും അവിടെ നിന്ന് പിന്നീട് പഴമുള്ളൂർ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കുകയുമാണ് ചെയ്തത്. ആ പഴമുള്ളൂരിൽ നിന്ന് മഹാനവരുകൾ കല്യാണം ചെയ്യിച്ചത് ഫാത്തിമ കുഞ്ഞി ബീവി എന്ന് പറയപ്പെടുന്ന മഹനീയയാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടി തങ്ങൾ കല്യാണം ചെയ്തത്. പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ പോലുള്ള സയ്യിദന്മാരുടെ ഉമ്മയുടെ അഥവാ പൂക്കോയത്തങ്ങളുടെ ഭാര്യ ആ ബീവിയുടെ ഉമ്മാന്റെ സഹോദരിയാണ് ആര് ഈ കോയക്കുട്ടി തങ്ങൾ പാപ്പ കല്യാണം ചെയ്തിട്ടുള്ളത്. പാണക്കാട് കുടുംബത്തിലെ സയ്യിദന്മാരുടെ ആ ഷിഹാബ് തങ്ങന്മാരുടെ ഉപ്പയായ പൂക്കോയത്തങ്ങള് കല്യാണായ സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങൾ മൂന്നാമനാണ്. അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങള് അങ്ങനെ പഴമള്ളൂരിൽ നിന്നും ആ കുടുംബം കരേക്കാട്ടിലേക്ക് മാറി താമസിച്ചു. ആ കരേക്കാട് നിന്നാണ് ഈ വല്ലിപ്പയും മറ്റും എന്റെ മഹലിലാകുന്ന അച്ചിപ്പുറ കല്ലാർമംഗലം മഹലിൽ പള്ളിയുടെ ഓരത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ പള്ളി കഴിഞ്ഞ പള്ളിപ്പറമ്പ് കഴിഞ്ഞ നേരെ പടിഞ്ഞാറപ്പുര പഴമള്ളൂർ തങ്ങന്മാരുടെ വീട് അന്ന്. ആ വീട്ടിലായിരുന്നു ബഹുമാനപ്പെട്ടവർ ജീവിച്ചത്. അന്ന് നമ്മളെ നാട്ടില് വബാ താഴൂനി എന്ന് പറയപ്പെടുന്ന മാരക രോഗം പിടിപെട്ട കാലം. ആ കാലത്താണല്ലോ ബദരിയത്തുൽ മംഗൂസി ഉണ്ടാക്കിയത്. ബദരിയത്തുൽ മംഗൂസി ആ കാലത്ത് രചിച്ചതാണ്. നമ്മളല്ലേ ബദറേ ചെല്ലുമ്പോ ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദിരിങ്ങളെ ബറക്കത്തിന് ശിഫയാക്കണം യാ റബ്ബനാ. ആ കാലത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങള് മംഗൂസ് മൗലിദ് രചിച്ചതും. വബാവുണ്ടായ കാലത്താണ്. അന്ന് എന്റെ നാട്ടിൽ എന്റെ മൂന്ന് അമ്മായികള് ഒരാഴ്ചക്കുള്ളിൽ മൂന്നാള് മരണപ്പെട്ടിട്ടുണ്ട്. എന്റെ ഉപ്പാന്റെ പങ്കന്മാര് ചെറിയ കുട്ടികളാണ്. അവര് ഞാനൊന്നുമില്ല, എന്റെ കുടുംബം പറഞ്ഞെന്നറിയാണ്. എന്റെ ഉപ്പാന്റെ മൂന്ന് സഹോദരിമാർ ഒരൊറ്റ ആഴ്ചക്കുള്ളിൽ മരിച്ചിട്ടുണ്ട് ആ വബാവില്. അങ്ങനത്തെ ഒരു പ്രത്യേകമായ രോഗം, ഒരു വയറ്റിന്ന് പോവുക, ഛർദ്ദിക്കുക, തളർന്നു കിടക്കുക, മരിച്ചു. ഇതാണ് അതിന്റെ ശൈലി എന്ന് കാരണന്മാർ പറഞ്ഞു എന്നറിവാണ്. അതിൽ പരിചയമുള്ള ആളുകളൊക്കെ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അന്ന് ഇതിങ്ങളുടെ നാട്ടിലാകെ പെരുകിയപ്പോ ഇന്നത്തെ മാതിരി ഹോസ്പിറ്റലും മരുന്നുകളൊക്കെ കുറവാണല്ലോ. അന്നൊക്കെ വലിയ നാവിന് അധറുള്ള വള്ളം വന്ദിച്ചാൽ ഫലമുള്ള മഹത്തുക്കൾ ഇന്നും അവിടേക്ക് എത്താൻ തുടങ്ങിയിരിക്കണ് ഇല്ലേ. ഭൗതിക ശാസ്ത്രം ചില രോഗങ്ങളോട് പരാജയപ്പെടുമ്പോ തോൽവി തുറന്ന് സമ്മതിക്കുമ്പോ അപ്പൊ നമ്മളെ എല്ലാ കയറും അറ്റ് പിടിവള്ളി മുഴുവനും അറ്റുപോകുമ്പോ ഇന്ന് ലോകം ആശ്രയിക്കുന്നത് ഇത്തരം ആത്മീയ മജ്‌ലിസുകളാണ്. ഈ മജ്‌ലിസിൽ നിന്ന് എത്ര എത്ര കേൾക്കുന്നു അതുപോലെ